കോർണറിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. പുതിയ ബാച്ചുകൾ ഏപ്രിൽ 1 ആരംഭിക്കുന്നു. ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന് TUV സുഡിന്റെ ഇന്റർനാഷണൽ അംഗീകാരം. പ്ലേസ്മെന്റ് ഡ്രൈവ് കോഴിക്കോട് നടന്നു. വുമൻസ് മിഡ് നൈറ്റ് റൺ സംഘടിപ്പിക്കും. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്ന് നടന്നു. വാർത്തകൾ വിശദമായി. പുതിയ ബാച്ചുകൾ April 1 ആരംഭിക്കും. ടെക്നിക്കൽ ആൻഡ് മാനേജ്മെന്റ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ മേഖലയിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സ്ഥാപനമാണ് ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓയിൽ ആൻഡ് ഗ്യാസ്, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, അക്കൗണ്ടിംഗ്, MEP തുടങ്ങിയ സ്കിൽ ബേസ്ഡ് കോഴ്സുകളുടെ പുതിയ ബാച്ചുകൾ April 1 ആരംഭിക്കും. അഡ്മിഷൻ ആരംഭിച്ചതായി മാനേജ്മെന്റ് അറിയിച്ചു. ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന് TUV സുഡിന്റെ ഇന്റർനാഷണൽ ISO അംഗീകാരം. തങ്ങളുടെ ചിട്ടയായ പ്രവർത്തനത്തിന് ഇത്തരമൊരു അംഗീകാരം ലഭിച്ചതിൽ വിദ്യാർത്ഥികളും സ്റ്റാഫുകളും വളരെയധികം സന്തോഷത്തിലാണെന്ന് അക്കാഡമി ഹെഡ് ജീവൻ എബ്രഹാം. TUV SUD ISO 9001:2015 എന്ന സർട്ടിഫിക്കേഷൻ ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന് കിട്ടിയിരിക്കുകയാണ്. ഈ ഒരു സർട്ടിഫിക്കേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് പ്രൊവൈഡർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ ഒരു ക്രൈറ്റീരിയ എടുക്കുമ്പോഴത്തേക്ക് ഇത് ആക്ച്വലി ഒരു ബെഞ്ച് മാർക്കാണ്. ഓവറോൾ ക്വാളിറ്റിയിൽ നമ്മൾ കൊണ്ടുവരുന്ന ആ ഒരു ക്വാളിറ്റി അഷുറൻസ്, അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സർട്ടിഫിക്കേഷൻ ശരിക്കും നമ്മളെ സംബന്ധിച്ചൊരു അംഗീകാരം തന്നെയാണ്. പ്ലേസ്മെന്റ് ഡ്രൈവ് കോഴിക്കോട് നടന്നു. ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനും കേരള നോളജ് എക്കണോമിക് മിഷനും ചേർന്നുകൊണ്ട് മാനേജ്മെന്റ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്ലേസ്മെന്റ് ഡ്രൈവ് നടത്തി. ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ കോഴിക്കോട് ശാഖയിൽ 21 നടന്ന പ്ലേസ്മെന്റ് ഡ്രൈവിൽ അക്കൗണ്ടിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ലോജിസ്റ്റിക്സ് എന്നീ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളാണ് പങ്കെടുത്തത്. നിരവധി ഉദ്യോഗാർത്ഥികളാണ് പ്ലേസ്മെന്റ് ഡ്രൈവിലൂടെ തൊഴിൽ കരസ്ഥമാക്കിയത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ന്യൂസവ തുടരുന്നതായിരിക്കും. കൃത്യമായ പ്രാക്ടീസ്, കൃത്യമായ ഗൈഡൻസ്, കൃത്യമായ പ്ലേസ്മെന്റ്, സക്സസിന്റെ ഫോർമുല ഇതാണ്. പക്ഷേ ജീവിതത്തിൽ എല്ലാവരും ക്രിക്കറ്റർ ആവണമെന്നില്ല. എന്നാൽ നിരവധി കോഴ്സുകളുള്ള ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെയാണ് പഠനമെങ്കിൽ നിങ്ങളുടെ കരിയറും സക്സസ്ഫുൾ ആകും. ലക്ഷ്യം ജോലിയെങ്കിൽ പഠിക്കൂ ആദി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. വിമൻസ് മിഡ് നൈറ്റ് റൺ സംഘടിപ്പിക്കും. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസും ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന് ചേർന്നുകൊണ്ട് വുമൻസ് മിഡ് നൈറ്റ് റൺ സംഘടിപ്പിക്കുന്നു. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് എറണാകുളം ദർബാർ ഹോൾ ഗ്രൗണ്ടിൽ തുടങ്ങുന്ന മാരത്തോണിൽ ആദി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 500 വിദ്യാർത്ഥിനികൾ പങ്കെടുക്കും. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്ന് നടത്തി. നോമ്പുകാലത്ത് ഒരുമയുടെ സന്ദേശം പകർന്നുകൊണ്ട് ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ എറണാകുളം ടൗൺ ഹാളിൽ വെച്ച് ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളും ജീവനക്കാരും അടക്കം 300 പേരാണ് പങ്കെടുത്തത്. റമദാൻ ആത്മീയ പ്രതിഫലനത്തിൻ്റെയും സ്വയം മെച്ചപ്പെടുത്തലിൻ്റെയും ആഴമേറിയ ഭക്തിയുടെയും ആരാധനയുടെയും സമയമാണ്. ഇന്നിവിടെ ആദി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ വിരുന്ന് നടത്തുകയുണ്ടായി. നമുക്കതിൻ്റെ ഭാഗപ്പെട്ട സ്റ്റുഡൻസിനോട് ഇവരുടെ വിവരങ്ങൾ ചോദിച്ചറിയാം. എന്തായിരുന്നു നിങ്ങൾക്ക് ഈ ഒരു ഇഫ്താർ വിരുന്ന് നടത്താനുള്ളൊരു മോട്ടിവേഷൻ? ഞങ്ങൾക്കെന്ന് പറയുന്ന ഒരു മത സൗഹാർദ്ദത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് നമ്മളിപ്പോൾ എല്ലായിടത്തും മലബാർ സൈഡിലൊക്കെ നടത്താറുണ്ട്. നമ്മുടെ എറണാകുളത്ത് ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ ആദ്യമായിട്ടാണ് നടത്തുന്നത്. അത് നമുക്ക് ഇനിഷ്യേറ്റ് എടുത്ത് നടത്തുന്നേ ഉള്ളൂ. ഒരു മത സൗഹാർദ്ദം അത് തന്നെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഒരു വിശുദ്ധ മാസത്തിൻ്റെ ആശംസകൾ അറിയിക്കുന്നു. ക്യാമറാമാൻ ഷിനാസിനൊപ്പം അന്ന. ഇൻഡസ്ട്രിയൽ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്. പുതിയ 17 ക്രെയിനുകളെ കൂടി വരവേൽക്കാൻ ഒരുങ്ങി വിഴിഞ്ഞം പോർട്ട്. വിഴിഞ്ഞത്ത് പണി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് 17 ക്രെയിനുകൾ കൂടി എത്തിച്ചേരുന്നു. April 4, 17, 23 തീയതികളിൽ ക്രെയിനുകൾ വഹിച്ചുകൊണ്ടുള്ള 3 കപ്പലുകൾ തുറമുഖത്തേക്ക് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. 7,700 മുതൽ മുടക്കിൽ ആഴക്കടൽ സൗകര്യങ്ങളുടെ കൂറ്റൻ കപ്പലുകൾക്ക് നങ്കൂരമിടാൻ സാധിക്കുന്ന ഈ തുറമുഖത്തേക്ക് പുതിയ ക്രെയിനുകൾ എത്തിച്ചേരുന്നത് തുറമുഖത്തിന് വാണിജ്യ പ്രാധാന്യം വർദ്ധിപ്പിക്കും. ആദീസ് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.